ഗുലാബ് ചുഴലിക്കാറ്റ് അല്പസമയത്തിനകം കരതൊടും. മണിക്കൂറിൽ 95 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പ്. ഒഡീഷയും ജാഗ്രതാ നിർദ്ദേശത്തിലാണ്. വിവരങ്ങളുമായി ചേരുന്നത് മനു ശങ്കറാണ്. മനു, ഒഡീഷ ആന്ധ്ര തീരങ്ങളൊക്കെ കടുത്ത ആശങ്കയിലും ജാഗ്രതയിലുമാണ്. എങ്ങനെയായിരിക്കും ഈ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥം എന്നാണ് മുന്നറിയിപ്പ്. അളകനന്ദ, അല്പസമയങ്ങൾക്കകം തന്നെ ഒഡീഷയിലെ ഗോപാൽപൂരിനും ആന്ധ്രയിലെ കലിംഗ പട്ടണത്തിനും ഇടയിലാണ് ഗുലാബ് തീരം തൊടുക. മണിക്കൂറിൽ 65 മുതൽ 85 കിലോമീറ്റർ വരെ ആയിരിക്കും വേഗത എന്നാണ് മനസ്സിലാക്കുന്നത്. പരമാവധി 95 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒഡീഷയുടെ തെക്കൻ ജില്ലകളിലും ആന്ധ്രയുടെ വടക്കൻ മേഖലയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ നിന്ന് പരമാവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. 100 കണക്കിന് കുടുംബങ്ങളെയാണ് ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകൾക്ക് ശേഷം ഈ കര തൊടുന്നതോടുകൂടി ഇതിന്റെ ശക്തി കുറയും എന്നും പ്രതീക്ഷിക്കുന്നു. ഇതിനുശേഷം ബുധനാഴ്ചയോടുകൂടി പശ്ചിമബംഗാൾ തീരത്തേക്ക് ഗുലാബ് നീങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 24 സംഘങ്ങളെ രണ്ട് സംസ്ഥാനങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേനാ അംഗങ്ങളെയും രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചിട്ടുണ്ട്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഹെലികോപ്റ്ററുകളും അടക്കം തീരമേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒഡീഷയുടെ തെക്കൻ ജില്ലകളിലാണ് വലിയ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളത്. ഇവിടെ ഒറ്റപ്പെട്ട പുരയിടങ്ങളിലൊക്കെ കഴിയുന്നവരെ പരമാവധി സർക്കാർ മാറ്റിപ്പാർപ്പിച്ചുവെന്നും എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുമാണ് സർക്കാർ അറിയിക്കുന്നത്. അളകനന്ദ. മനു ശങ്കറാണ് ഗുലാബ് ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.